കുംഭസാര രഹസ്യം വെളിപ്പെടുത്താൻ വിസമ്മതിച്ചതിന് വൈദികർക്ക് ക്രൂര പീഡനം. കുംഭസാര രഹസ്യം വെളിപ്പെടുത്താൻ വിസമ്മതിച്ച ഉക്രൈൻ വൈദികരെ റഷ്യൻ ശക്തികൾ തീവ്രവാദ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. ഉക്രൈനിലെ ബേഡിയൻസ്കെ എന്ന സ്ഥലത്ത് നിന്നുമായിരുന്നു അറസ്റ്റ്. തുടർന്ന് നവംബർ അവസാനം തടവിലാക്കുകയും ചെയ്തു. കുംഭസാര രഹസ്യം വെളിപ്പെടുത്താത്തതിൽ ക്രൂരമായ രീതിയിൽ വൈദികരെ പീഡനത്തിനിരയാക്കിയതായി മേജർ ആർച്ച് ബിഷപ്പ് സിയാറ്റോസ്ലാവ് ഷെവിച്ചുക് വെളിപ്പെടുത്തി. ഫാദർ ഇവാൻ ലെവിസ്കിയും ഫാദർ ബോധൻ ഗലേറ്റയുമാണ് റഷ്യൻ ശക്തികളുടെ പിടിയിലായിരിക്കുന്നത്. ഇവരിൽ ഒരാൾ ഇടവക വികാരിയും മറ്റൊരാൾ ചാപ്ലിനുമായിരുന്നു. ഇരുവരുമുണ്ടായിരുന്ന ഇടവകയിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും ഉണ്ടായിരുന്നതായി റഷ്യൻ അധികൃതർ പറയുന്നു. എന്നാൽ റഷ്യൻ ശക്തികളുടെ വാദം തികച്ചും തെറ്റാണെന്നും പിടിയിലകപ്പെട്ടവർ ഇരുവരും കുറ്റക്കാരല്ല, ക്രിസ്തുവിന്റെ പുരോഹിതന്മാരാണ് എന്നും അവർ സഭയെയും ജനത്തെയും സ്നേഹിക്കുക മാത്രമാണ് ചെയ്തതെന്നും മേജർ ആർച്ച് ബിഷപ്പ് സിയാറ്റസ്ലാവ് ഷെവ്ചുക് പറഞ്ഞു. അമേരിക്കയിൽ പതിവ് തെറ്റാതെ തിരുപ്പിറവി രംഗങ്ങളുടെ പ്രദർശനം. കാൽനൂറ്റാണ്ടായി പതിവ് തെറ്റാതെ നടന്നുകൊണ്ടിരിക്കുന്ന തിരുപ്പിറവി രംഗങ്ങളുടെ പ്രദർശനം അമേരിക്കൻ സംസ്ഥാനമായ മിഷിഗണിലെ മിഡ്ലാൻഡിൽ നടന്നു. വിവിധ ആകൃതിയിലും വലുപ്പത്തിലും വിവിധ തരത്തിലുമുള്ള വസ്തുക്കളും കൊണ്ട് നിർമ്മിച്ച തിരുപ്പിറവി ദൃശ്യങ്ങൾ പ്രദർശനത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റി. ലൈറ്റുകളാൽ പ്രത്യേകം അലങ്കരിച്ച 11 മുറികളിലായിട്ടാണ് പ്രദർശനം ഒരുക്കിയിരുന്നത്. മുറികളുടെ ഭിത്തികളിലും മേശകളും യേശുവിൻ്റെ ചിത്രങ്ങളാൽ മനോഹരമായി അലങ്കരിച്ചിരുന്നുവെന്നതും ശ്രദ്ധേയമാണ്. മിഷിഗണിലെ തന്നെ ഏറ്റവും വലിയ പരിപാടികളിലൊന്നാണ് തിരുപ്പിറവി രംഗങ്ങളുടെ മെഗാ പ്രദർശനം. ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 1000-ലധികം തിരുപ്പിറവി രംഗങ്ങളാണ് ഇക്കൊല്ലത്തിൽ പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത്. മാർ ആൻഡ്രൂ സാഴത്തിൻ്റെയും മാർ ജേക്കബ് തൂങ്കയുടെയും ജന്മദിനാഘോഷം DBCLC. അതിരൂപത ആർച്ച് ബിഷപ്പും CBCI പ്രസിഡന്റുമായ മാർ ആൻഡ്രൂ സാഴത്തിൻ്റെയും മാർ ജേക്കബ് തൂങ്കയുടെയും ജന്മദിനാഘോഷം ഇന്ന് DBCLC നടന്നു. രാത്രി 7 നടന്ന ആഘോഷ പരിപാടിയിൽ മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. പതിവ് പോലെ തന്നെ അഗതികളോടൊപ്പം ഭക്ഷണം കഴിച്ചാണ് ജന്മദിനാഘോഷം നടത്തിയത്. കൂടാതെ ഭവനരഹിതരായ വ്യക്തിക്ക് വീട് നിർമ്മാണത്തിന് തുടക്കം കുറിച്ച് തറക്കല്ലിടലും നടത്തി. ജന്മദിനാഘോഷത്തിൽ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ളവർ പങ്കെടുത്തു. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായ അപകീർത്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന് സുപ്രീംകോടതി. BJP നേതാവ് അശ്വിനി ഉപാധ്യായ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് മുതിർന്ന അഭിഭാഷകൻ അരവിന്ദ് ദത്താറിനോട് അത്തരം പരാമർശങ്ങൾ രേഖകളിൽ ഉൾപ്പെടരുതെന്ന് ജസ്റ്റിസുമാരായ MR ഷാ, രവീന്ദ്ര ഭട്ട് എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് നിർദ്ദേശിച്ചത്. ചില മതങ്ങളിൽപ്പെട്ടവർ ബലാത്സംഗവും കൊലപാതകവും നടത്തുന്നുണ്ടെന്നാണ് BJP നേതാവ് അശ്വിനി ഉപാധ്യായ നൽകിയ ഹർജിയിലെ ആരോപണം. കൂടാതെ അശ്വിനി ഉപാധ്യായ പരാതിക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ അങ്കലാപ്പിലാക്കുന്ന കാര്യങ്ങളാണ് ഉള്ളത്. അതിനാൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായ അപകീർത്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന് സുപ്രീംകോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. ഫാദർ അടപ്പൂർ അനുസ്മരണത്തിൽ പ്രമുഖർ പങ്കെടുത്തു. എഴുത്തുകാരനും ദാർശനികനുമായ ഫാദർ എബ്രഹാം അടപ്പൂരിൻ്റെ അനുസ്മരണം 11 ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3-6 എറണാകുളത്തെ ലൂമൻ ജ്യോതിസ് ജെസ്യൂട്ട് സെന്ററിൽ വച്ച് നടന്നു. അനുസ്മരണത്തിൽ നിരവധി സാമൂഹിക, രാഷ്ട്രീയ, ആത്മീയ, മതമണ്ഡലങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. ജസ്റ്റിസ് സിറിയക് ജോസഫ് മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഫാദർ അടപ്പൂരിൻ്റെ ശിഷ്യനാണ് താനെന്നും അൽമായരുടെ മുന്നേറ്റത്തിന് ഫാദർ അടപ്പൂർ നൽകിയ സംഭാവനകൾ ചെറുതല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചി രൂപതയുടെ ബിഷപ്പ് ജോസഫ് കരീൽ പിതാവ് ഫാദർ അടപ്പൂരിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയും അദ്ദേഹം സഭയ്ക്ക് നൽകിയ സംഭാവനകളെക്കുറിച്ച് ഓർമ്മിക്കുകയും ചെയ്തു. തുടർന്ന് മുന്നപ്പി ഫ്രാൻസിസ് ജോർജ്, സെബാസ്റ്റ്യൻ പോൾ, ജസ്റ്റിസ് സംശുദ്ദീൻ, ദയാഭായ്, വീണ ജേക്കബ് തുടങ്ങിയ നിരവധി പ്രമുഖർ ഫാദർ അടപ്പൂർ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു.